മോർണിംഗ് സ്റ്റുഡൻസ്. ആദ്യം നമ്മള് തോറ്റ കുട്ടിയുടെ ജാൻമോണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറിനോട് എണ്ണിച്ച് ചോദിക്കണ്ടേ? കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കുട്ടിയുടെ. ആ ഓക്കെ, അപ്പം എനിക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി, ഗബ്രി കുട്ടി. ഞാൻ ഓർത്തു ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എവിടെയൊക്കെയോ ഗബ്രി കുട്ടി ഇങ്ങനെ ഏതോ എവിടെയോ ഏതോ ഒരു സ്റ്റേജിലാണിപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് ഗബ്രി കുട്ടി ഒന്ന് പൊങ്ങണം. ഗബ്രി കുട്ടി ഇരുന്നോളൂ. ഭയങ്കരമായിട്ട് പഠിക്കുകയോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കുട്ടനാണ്, പക്ഷെ അവൻ നന്നായിട്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സിജോ, സിജോ നഖം കടിച്ചോണ്ട് അവിടെ ഇരിക്കാതെ ഒന്ന് പൊങ്ങുവോ? എന്താണ് ഡിസിപ്ലിൻ പാലിക്കണ്ടേ? മാർക്ക് കിട്ടിയാൽ മാത്രം പോരാ, കുറെ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ ശരിയാക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ക്ലാപ്പ് അടിച്ചോളൂ. ഞാൻ അത്ര മോശം സ്റ്റുഡന്റ് ആയിട്ട് എടുക്കാനാണെങ്കിൽ ഞാൻ ശരണ്യേ എടുക്കുള്ളൂ. ശരണ്യ സ്റ്റാൻഡപ്പ്. ശരണ്യക്ക് എന്താ കുഴപ്പമെന്ന് അറിയോ? അതായത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറിയിട്ട് കയറി കോപ്പി അടിക്കും, അത് നോക്കി ക്ലിയർ ആയിട്ട് എഴുതാനും അറിയില്ല. പി എസ് സി ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയായിരിക്കും? ഇപ്പോഴേക്കും ആളുടെ ചോദ്യം വേറെ ആയിരിക്കും, അത് ശരണ്യക്ക് അറിയില്ല. ചെറുപ്പത്തിൽ പേന കട്ടാൽ എളുപ്പത്തിൽ ചേന കക്കും, എളുപ്പത്തിൽ ചേന കട്ടാൽ വലുപ്പത്തിൽ ആന കക്കും. പേനയായാൽ ഒതുക്കിയിടാം, ചേനയായാൽ ഒതുക്കിയിടാം, ആനയായാൽ ഒതുങ്ങില്ലെന്ന് ഓർത്ത് കൊള്ളയും കൂട്ടരെ. ഓക്കെ, അപ്പൊ ശരണ്യക്ക് ഒരു ഉപദേശമാണ്, ആനയായാൽ ഒതുങ്ങില്ല. നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മുടിയെന്ന് പറയും. മുടിയ ചെല എക്സാം അത്യാവശ്യം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ക്ലാപ്പ്. താങ്ക് യു. അവിടെ ഇരിക്കെ ഞാൻ സാറെന്നല്ല, ഞാൻ ഇവിടെ ട്രസ്റ്റി പ്രിൻസിപ്പളാണ്. ആ ജിൻടു നീൽ ഡൗൺ, നീൽ ഡൗൺ. ആ അവൻ്റെ ഒരു കൈ കെട്ടിയിരിക്കലോ. സ്റ്റുഡൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കളിയായിരുന്നു കളിച്ചത് ഈ ക്ലാസ്സിൽ. ബോൾ അടിക്കലോ, ഇതടിക്കലോ, അതടിക്കലോ, വായടിക്കലോ, എല്ലാം അടിച്ചു വെച്ച് പൗരി പാട്ടി കൊട്ട് കന്നട കൂടു. അങ്ങനെ ആരാരെ പറഞ്ഞത്? സാറിന് കന്നഡ സൂക്ഷിക്കാൻ അറിയില്ലല്ലോ, പിന്നെ ഞങ്ങൾ അങ്ങനെയാണ്. കന്നഡ അല്ലേ, ഞാൻ മലയാളിയാ. അവിടെ ഇരിക്കോ. ഓക്കെ, ആദ്യം ആരാ ഫെയിലിയർ വേണോ പാസ് ഔട്ട് വേണോ ആരാ പറയുന്നത്? പാസ് ഔട്ട് അല്ലേ? നിങ്ങളുടെ ബിഹേവിയർ ഒക്കെ കണ്ട് പ്രേക്ഷകളെല്ലാം പാസ് ഔട്ടായി. ജിൻടോ വെരി ഗുഡ്, പക്ഷെ ഡിസ്റ്റിങ്ഷൻ കിട്ടി. നിങ്ങളെടുത്ത് എണീക്കാൻ പറഞ്ഞാ ഞാൻ. സോറി സാർ. കുറെ നിങ്ങൾ മിസ്ബിഹേവിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ലാംഗ്വേജ് കൺട്രോൾ ഈ ആഴ്ച നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, വെരി ഗുഡ്. പക്ഷെ കൺസിസ്റ്റൻസി ഒരു എന്താ പറയാ, അവനോന്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടി ഒരു ആള് നിന്നത്, ഒരേ ഒരു ആള്, റോക്കി ഡിസ്റ്റിങ്ഷൻ. അന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൈവറ്റ് കോച്ചിങ്ങിൽ തന്ന നല്ല ഉപകാരമായിരുന്നു അല്ലേ? വെരി ഗുഡ്, വെൽ ഡൺ, വെൽ ഡൺ. ഇരുന്നോളൂ മോനെ. ബിലോ പാർ പെർഫോമൻസ് പറയാ ഡസന്റ് മീൻ എനിത്തിങ് ബിലോ പാർ. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ഐ കാണ്ട് ഹിയർ യു. യെസ് സർ. ജാൻമണി? യെസ് സർ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ഹൈ, ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് ദിസ്. താങ്ക് യു സർ. നമ്മൾ ഈ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോരുത്തരെയും നമ്മൾ വിലയിരുത്തലോ, ഓക്കെ ഈ കുട്ടി ഇങ്ങനെയാണ്, ഓക്കെ ഇവളെ കൊണ്ട് ഇല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമെന്ന്. സോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചതിൽ ഒരു നല്ലൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഒരു ആ ഒരു ഇത് മാറ്റിക്കളഞ്ഞത് റോക്കി ആയിരുന്നു. അതുപോലെ എനിക്കിവിടെ ഒരു കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് തോന്നിയത് ശ്രീരേഖയാണ്. അതായത് വന്നപ്പോൾ തന്നെ ഞാൻ വളരെ വീക്കായിട്ട് വിചാരിച്ചൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ ആ വീക്ക്നെസ് ഇടയിൽ ഉണ്ടെങ്കിലും കൂടി ആൾ മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ശ്രീരേഖ, യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ.